ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ ഭാഗം രണ്ട്. മറ്റുള്ളവരെ സ്വാധീനിക്കുവാനും സമൂഹത്തിൽ നേതൃപദവി അലങ്കരിക്കുവാനും ജീവിതത്തിൽ ഏത് മേഖലയിലും വിജയിക്കുവാനും സഹായിക്കുന്ന ഏതാനും തന്ത്രങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഈ പ്രോഗ്രാമിന്റെ ഒന്നാം ഭാഗം കാണാത്തവർ അതുകൂടി കണ്ട ശേഷം ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തുടർച്ച ലഭിക്കുന്നതാണ്. പ്രോഗ്രാമിന്റെ പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ കഴിവുകൾ മനസ്സിലാക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെക്കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുക എന്നത് ലീഡർഷിപ്പ് ക്വാളിറ്റിയും മാനേജ്മെന്റ് ഫംഗ്ഷനുമാണ്. നിങ്ങൾ എങ്ങനെയാണ് അത് സാധിച്ചെടുക്കുക? മണി ടെക് മീഡിയയ്ക്ക് വേണ്ടി ഈ പ്രോഗ്രാം തയ്യാറാക്കിയത് നസീർ ഖാൻ സാഹിബ് ടി, മുൻ ജില്ലാ ലേബർ ഓഫീസറും ഇപ്പോൾ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജിയുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറുമാണ്. മറ്റുള്ളവരെ കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. മറ്റേയാൾക്ക് അത് ചെയ്യേണ്ടത് ആവശ്യമായിട്ട് വരണം. ഓർക്കുക, അതല്ലാതെ മറ്റൊരു വഴിയുമില്ല. നിങ്ങൾ പറയുന്ന ഒരു കാര്യം ചെയ്താൽ ജീവിക്കാനുള്ള പണം ലഭിക്കുമെന്ന് ഒരാൾക്ക് തോന്നിയാൽ, കാശ് അയാൾക്ക് ആവശ്യമാണെങ്കിൽ അയാൾ അത് ചെയ്തിരിക്കും. നിങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനം ലഭിക്കുമെന്ന് മറ്റേയാൾക്ക് തോന്നണം. രാഷ്ട്രീയക്കാർ സാധാരണയായി ഉപയോഗിക്കുന്ന തന്ത്രമാണിത്. നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലാളികളുടെ സഹകരണം ഉറപ്പിക്കാൻ അവർക്ക് ജീവിക്കാനാവശ്യമായ കൂലി നൽകേണ്ടതുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് തന്നുകൊണ്ട് മാത്രമാണ് നിങ്ങളെക്കൊണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യിക്കുവാൻ കഴിയുക. സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത്, ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നതും കഷ്ടപ്പെടുന്നതും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, സെക്സ്; രണ്ട്, ലോകം ആദരിക്കുന്ന ഒരു മഹാനാകണം എന്നത്. ഈ രണ്ട് ലക്ഷ്യങ്ങളാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. ജോൺ ഡേവി അമേരിക്കയുടെ ഏറ്റവും ശ്രദ്ധേയനായ തത്വചിന്തകരിൽ ഒരാളാണ്. അദ്ദേഹം ഇതൊരൽപ്പം വ്യത്യസ്തതയോടെ അവതരിപ്പിച്ചു. ഡോക്ടർ ദേവി പറഞ്ഞത് ഇങ്ങനെയാണ്, മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹം നല്ലവരാവുക എന്നതാണ്. നല്ലവനാകാനുള്ള ആഗ്രഹം അത് വളരെ വലുതാണ്. ഈ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് കേൾക്കാൻ സാധിക്കും. മിക്കവാറും ആളുകൾക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ആരോഗ്യം; രണ്ട്, ഭക്ഷണം; മൂന്ന്, ഉറക്കം; നാല്, പണം; പണം കൊണ്ട് വാങ്ങാൻ കഴിയുന്നവ; അഞ്ച്, ഇനിയുള്ള ജീവിതം; ആറ്, കുട്ടികളുടെ സൗകര്യം; ഏഴ്, വിശ്വാസം. ഈ ആവശ്യങ്ങളെല്ലാം ഭൂരിപക്ഷം ആളുകൾക്കും സാധിക്കുന്നുണ്ട്. എന്നാൽ പ്രശസ്തി അപൂർവം ചിലർക്ക് മാത്രമാണ് ലഭിക്കുന്നത്. പ്രശസ്തർ ആകുവാൻ കഷ്ടപ്പെട്ട ഒരുപാട് പേരെ പറ്റി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ജോർജ് വാഷിംഗ്ടൺ പോലും തന്നെ ഹിസ് മൈറ്റ്നസ് ദി പ്രസിഡൻസ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് വിളിക്കണം എന്നാഗ്രഹിച്ചിരുന്നു. അഡ്മിറൽ ഓഫ് ദി ഓഷ്യൻ ആൻഡ് വിസ്രായ് ഓഫ് ഇന്ത്യ എന്ന പദവിക്ക് കൊളംബസും ആഗ്രഹിച്ചിരുന്നു. കാതറിൻ ദി ഗ്രേറ്റ് ഇംപീരിയൽ ഹെർ ഇംപീരിയൽ മജസ്റ്റി എന്ന് അഡ്രസ് ചെയ്യാത്ത കത്തുകൾ വായിക്കുവാൻ തയ്യാറായിരുന്നില്ല. വൈറ്റ് ഹൌസിൽ വെച്ച് തന്നെ ബഹുമാനിക്കാത്ത ഒരു അതിഥിയോട് മിസിസ് ലിങ്കൺ കടുവയെപ്പോലെ ചാടി വീണ് അലറി, ഞാൻ ക്ഷണിക്കപ്പെടുന്നതിന് മുൻപ് എന്റെ മുമ്പിൽ ഇരിക്കുവാൻ നിങ്ങൾ എങ്ങനെ ധൈര്യപ്പെട്ടു? നമ്മുടെ കോടീശ്വരന്മാർ അഡ്മിറൽ സൈഡ് അന്റാർട്ടിക്കയിലേക്ക് 1928 നടത്തിയ സാഹസിക യാത്രയുടെ ചിലവുകൾ വഹിച്ചിരുന്നു. മഞ്ഞുമൂടിയ മലനിരയ്ക്ക് അവരുടെ പേര് നൽകണമെന്ന നിബന്ധനയോടെ ആയിരുന്നു അത്. പാരീസ് നഗരത്തിലെ പഴയ സ്മാരകങ്ങളും തന്റെ പേരിൽ അറിയപ്പെടണമെന്ന് വിക്ടർ ഹ്യൂഗോ ആഗ്രഹിച്ചിരുന്നു. പ്രതിഭാശാലിയായ ഷേക്സ്പിയർ പോലും തന്റെ കീർത്തി പ്രചരിപ്പിക്കുവാൻ ആഗ്രഹിച്ചിരുന്നു. റോക്ക്ഫെല്ലറിന്റെ കാര്യമെടുക്കാം. ചൈനയിൽ ഒരു ആധുനിക രീതിയിലുള്ള ആശുപത്രിക്ക് സൗജന്യമായി പണം മുടക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹം പ്രശസ്തനായത്. താൻ കാണാത്ത, ഇനി ഒരിക്കലും കാണാൻ പറ്റാത്ത ലക്ഷക്കണക്കിന് ആളുകളെയായിരുന്നു അദ്ദേഹം സഹായിച്ചത്. നേരെ മറിച്ച് ഡിലിംഗർ കവർച്ചക്കാരനായിട്ടായിരുന്നു പ്രശസ്തനായത്. അയാൾ ഒരു ബാങ്ക് കവർച്ചക്കാരനും കൊലപാതകിയുമായി. FBI ഏജന്റുമാർ അയാളെ അറസ്റ്റ് ചെയ്തപ്പോൾ വളരെ സന്തുഷ്ടനായി അയാൾ പറഞ്ഞു, ഞാൻ ഡില്ലിംഗർ, ഒന്നാമത്തെ സാമൂഹിക ദ്രോഹി ആണെന്ന് തന്നെ പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഡില്ലിംഗറും റോക്ക്ഫെല്ലറും തമ്മിൽ പ്രധാന വ്യത്യാസം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ചില മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് ചിലർ സ്വപ്നലോകത്ത് മഹാന്മാരായി കഴിയുന്നുവെന്ന്. ഭ്രാന്തിന്റെ സ്വപ്നലോകം അനുഭവിക്കാനായി ചില ആളുകൾ ഭ്രാന്തന്മാർ ആകാറുണ്ട് എന്നാണ്. പല സൈക്കോളജിസ്റ്റുകളും പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടും ലോകത്ത് പ്രശസ്തി എന്ന ആഗ്രഹം നിഷേധിക്കപ്പെട്ടവരാണ് അവരെന്നാണ്. സഹതാപവും ശ്രദ്ധയുമൊക്കെ നേടിയെടുക്കുവാൻ ചിലപ്പോൾ ആളുകൾ ഒന്നുമില്ലാത്തവരായി അഭിനയിക്കും. മറ്റുള്ളവരുടെ ശ്രദ്ധയും അംഗീകാരവും പിടിച്ചു പറ്റുവാൻ കുട്ടികൾ പോലും കരയുകയും കുസൃതി കാട്ടുകയും ചെയ്യാറുണ്ട്. മറ്റുള്ളവരെ അംഗീകരിക്കുക എന്നതാണ് മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ ഏറ്റവും എളുപ്പമുള്ള വഴി. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കണമെങ്കിൽ അത് ചെയ്യേണ്ടത് അവരുടെ ആവശ്യമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുക. മറ്റുള്ളവരിൽ സ്വന്തം സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ മനോഭാവവും പെരുമാറ്റവുമൊക്കെ മാറ്റിയെടുക്കുക എന്നുള്ളത് ഒരു നേതാവിന്റെ ജോലിയിൽ ഉൾപ്പെട്ടതാണ്.
അതിനായി ചില നിർദ്ദേശങ്ങളാണ് ഇവിടെ ചുരുക്കി പറയുന്നത്. ഒന്ന്, മറ്റുള്ളവരെ പ്രശംസിക്കുക. രണ്ട്, മറ്റുള്ളവരെ അംഗീകരിക്കുക, അവർക്ക് ശരിയായ ബഹുമാനം നൽകുക. മൂന്ന്, പരോക്ഷമായ രീതിയിൽ മാത്രം മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക. നാല്, മറ്റുള്ളവരെ വിമർശിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ തന്നെ തെറ്റുകളെപ്പറ്റി സൂചിപ്പിക്കുക. അഞ്ച്, ചെറിയ അവസരങ്ങളിൽ പോലും മറ്റുള്ള ആളുകളുടെ ആത്മാഭിമാനം സംരക്ഷിക്കുക. ചില മനുഷ്യന്മാരുണ്ട്, അവർ വന്നതിനു ശേഷം മാത്രമേ നമ്മൾ അവരെക്കുറിച്ചറിയൂ. അവർക്ക് മാത്രം പൂരിപ്പിക്കാവുന്ന ഒരു ശൂന്യത ഇത്രയും കാലം നമ്മുടെ ഉള്ളിൽ ബാക്കിയുണ്ടായിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കും. ബന്ധങ്ങൾ രണ്ടു തരത്തിലാണ്. ഏത് കാട്ടിൽ കൊണ്ട് കളഞ്ഞാലും തിരിച്ചെത്തുന്ന പൂച്ചയെപ്പോലെയും കല്ലെടുക്കുമ്പോഴും പറന്നകലുന്ന കാക്കയെപ്പോലെയും. പലതരത്തിലുള്ള പല ഭാവത്തിലുള്ള ആളുകളെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. നിങ്ങളെ മനസ്സിലാക്കാത്ത മനുഷ്യരുടെ നേരെ മെല്ലെ കണ്ണടയ്ക്കുക. കണ്ണു തുറന്നു നോക്കേണ്ടത് നിങ്ങളെ കുറവുകളോടുകൂടി സ്നേഹിക്കുന്ന മനുഷ്യരിലേക്കാണ്. ഒരു മനുഷ്യന്റെ ജീവിതം ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ കൊണ്ട് മാറ്റിമറിക്കാം. ജന്മനാ കാഴ്ചശക്തിയില്ലാത്ത ഒരു വിദ്യാർത്ഥിയായിരുന്നു സ്റ്റീവ് മോറിസ്. അതുകൊണ്ട് തന്നെ അവൻ ദുഃഖിതനും പഠനത്തിൽ പിന്നാക്കവുമായിരുന്നു. ഒരു ദിവസം അധ്യാപിക ഒരു നാണയം ക്ലാസ് റൂമിൽ എറിഞ്ഞു. സ്റ്റീവ് മോറിസിനോട് ആ നാണയം എടുത്തുകൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. കുട്ടികളെല്ലാം ആർത്തു ചിരിച്ചു. കണ്ണു കാണാത്ത ഇവൻ എങ്ങനെ നാണയം കണ്ടുപിടിക്കും? എന്നാൽ അവരെയെല്ലാം അമ്പരിപ്പിച്ചുകൊണ്ട് നാണയം വീഴുന്ന ശബ്ദം കേട്ട ദിക്കിലേക്ക് സ്റ്റീവ് നടക്കുകയും നാണയം കണ്ടെത്തുകയും ചെയ്തു. അധ്യാപിക സ്റ്റീവ് മോറിസിന്റെ കാഴ്ചശക്തിയെ അഭിനന്ദിക്കുകയും കുട്ടികളെല്ലാം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. സ്റ്റീവിന് കാഴ്ചശക്തിയില്ലെങ്കിലും ദൈവം മറ്റാർക്കും നൽകാത്ത സമ്മാനം അവന് നൽകിയിരുന്നു. ചെറിയ ശബ്ദം പോലും കേൾക്കുന്ന ശക്തിയേറിയ കാതുകൾ അവനുണ്ടായിരുന്നു. എങ്കിലും ഇതാദ്യമായിട്ടായിരുന്നു സ്റ്റീവിന്റെ കേൾവിശക്തിയെക്കുറിച്ച് ആരെങ്കിലും പ്രശംസിക്കുന്നത്. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പറയുന്നത് ഈ അഭിനന്ദനം പുതിയൊരു ജീവിതത്തിന്റെ തുടക്കമായിരുന്നു എന്നാണ്. അന്നു മുതൽ അദ്ദേഹം കേൾവിശക്തി എന്ന തനിക്ക് ലഭിച്ച അനുഗ്രഹം കൂടുതൽ വികസിപ്പിക്കുവാൻ ശ്രമിച്ചു. അതിൽ അദ്ദേഹം വലിയ വിജയം കണ്ടെത്തുകയും ചെയ്തു. ഒടുവിൽ അദ്ദേഹം വലിയ സംഗീതജ്ഞനും ഗാനരചയിതാവുമായി മാറി. സ്റ്റീവ് വണ്ടർ എന്ന സ്റ്റേജ് നാമത്തിൽ മഹാനായ പോപ്പ് സംഗീതജ്ഞനായി മാറുകയും ജനപ്രിയ ഗാനരചയിതാക്കളിൽ ഒരാളായി തീരുകയും ചെയ്തു. എന്താണ് പ്രശംസയും മുഖസ്തുതിയും തമ്മിലുള്ള വ്യത്യാസം? വളരെ എളുപ്പമാണ്. പ്രശംസ ആത്മാർത്ഥതയുള്ളതാണ്, എന്നാൽ മുഖസ്തുതി ആത്മാർത്ഥത ഇല്ലാത്തതുമാണ്. മണിടെക് മീഡിയ നടത്തുന്ന ലൈഫ് സ്കിൽസ് പ്രോഗ്രാമുകൾക്ക് കുറഞ്ഞ കാലം കൊണ്ടുതന്നെ വളരെയധികം സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ മെന്റർമാർ നയിക്കുന്ന മോട്ടിവേഷൻ, ബിസിനസ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് തുടങ്ങിയവയിൽ പങ്കെടുക്കണമെന്ന് താൽപ്പര്യമുള്ളവർ 7950763 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 7950763. മണിടെക് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഫീസിൽ വലിയ ഇളവുകൾ നൽകുന്നതാണ്. ഒന്ന്, ഹൃദയത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ മുഖസ്തുതി നെഗറ്റീവ് ചിന്താഗതിയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഒന്ന്, നിസ്വാർത്ഥമാണെങ്കിൽ മറ്റേത് സ്വാർത്ഥത ഉള്ളതാണ്. ഒന്ന്, ലോകം മുഴുവൻ അംഗീകരിക്കുന്നതാണെങ്കിൽ മറ്റേത് ലോകം മുഴുവൻ താഴ്ത്തി കെട്ടുന്നതാണ്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കരുത്. ആളുകളെ വെറുതെ മുറിവേൽപ്പിച്ചത് കൊണ്ട് അവരിൽ നല്ലത് വരണം എന്നില്ല. അത് മാത്രമല്ല, ഒരിക്കലും ഉദ്ദേശിച്ച ഫലം ലഭിക്കുകയുമില്ല. അവർ നമ്മളെ വെറുക്കുക എന്നത് മാത്രമായിരിക്കും മെച്ചം. ഏതെങ്കിലും ഒരു പ്രത്യേക പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ ഇരിക്കുന്ന അവസരങ്ങളിൽ നമ്മുടെ 95% സമയവും നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്ത നിർത്തുകയും മറ്റൊരാളുടെ നല്ല വശങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്താലോ? നമ്മളിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും നമ്മൾ വളരുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരും വളരുകയും നമ്മുടെ സ്വാധീനം വർദ്ധിക്കുകയും ചെയ്യും. നമ്മൾ ഒരിക്കലും വളരെ തരം താണ പുകഴ്ത്തലിൽ ഏർപ്പെടരുത്. അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് ആരെയും പ്രശംസിക്കരുത്. ഒരാൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികളെ, കഴിവുകളെ ആത്മാർത്ഥമായി പ്രശംസിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്താൽ അവർ അവരുടെ നില മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങളുടെ സ്വാധീനം വർദ്ധിക്കുകയും ചെയ്യും. മറ്റുള്ളവർ നമ്മെ ഇഷ്ടപ്പെടുവാൻ ഉപകരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് അവരുടെ പേരുകൾ ഓർത്തിരിക്കുക എന്നത്. വളരെ തിരക്കുള്ള, വളരെയധികം ആളുകളുമായി പരിചയമുള്ള ഒരാളെ നാം കണ്ടുമുട്ടുന്നുവെന്ന് സങ്കല്പിക്കുക. പിന്നീട് മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞ് നാം വീണ്ടും അയാളെ കണ്ടുമുട്ടുന്നു. അപ്പോൾ അയാൾ നമ്മളെ പേര് പറഞ്ഞ് വിളിക്കുന്നുവെങ്കിൽ നമുക്ക് അയാളോട് ബഹുമാനം തോന്നും. അയാൾ നമ്മുടെ പേര് ഓർക്കുന്നു എന്നത് നമ്മുടെ അഭിമാനം ഉയർത്തും. നമ്മുടെ അഭിമാനം ഉയർത്തുന്ന ആരെയും നാം ബഹുമാനിക്കും, ഇഷ്ടപ്പെടും. അതാണ് സൈക്കോളജി. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഓരോരുത്തരെയും അവരുടെ പൊസിഷന് ചേർന്ന രീതിയിൽ വേണം സംബോധന ചെയ്യാൻ, അല്ലെങ്കിൽ അത് നെഗറ്റീവ് ഫലമായിരിക്കും സൃഷ്ടിക്കുക. പേരിന് മുൻപ് മാഡം, സർ, ഡോക്ടർ തുടങ്ങിയവരുടെ പൊസിഷൻ അനുസരിച്ച് സംബോധന ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന പ്രയോഗം എല്ലായ്പ്പോഴും ഓർത്തിരിക്കുന്നത് നല്ലതാണ്.
മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമായി ഡെയ്ൽ കാർണഗി പറയുന്നത് പുഞ്ചിരിക്കുക എന്നതാണ്. നാം മറ്റുള്ളവരെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ അവർ നമ്മോടും സൗഹൃദഭാവം പുലർത്തും എന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. ചില ആളുകളെ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യും. പ്രധാനമായും അവരുടെ പുഞ്ചിരിയാണ് നമ്മെ ആകർഷിക്കുന്നത്. പുഞ്ചിരിക്കുന്നവരെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ ഒരു അധ്യാപകനാണെങ്കിൽ ക്ലാസ്സിൽ പുഞ്ചിരിച്ചുകൊണ്ട് പ്രവേശിക്കുക, ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങളുടെ മുഖത്തും പുഞ്ചിരി വിടരുന്നത് കാണാൻ സാധിക്കും. നിങ്ങളൊരു ഡോക്ടറാണെങ്കിൽ പുഞ്ചിരിച്ചുകൊണ്ട് രോഗികളെ പരിശോധിക്കുക, രോഗികളുടെ ആത്മവിശ്വാസം ഇരട്ടിയായി വർദ്ധിക്കും. നിങ്ങളൊരു വ്യവസായിയാണെങ്കിൽ പുഞ്ചിരിച്ചുകൊണ്ട് ഫാക്ടറിയിലേക്ക് കടന്നു ചെല്ലുക, തൊഴിലാളികൾ സന്തോഷവാന്മാരും ഉത്സാഹശീലരുമായി മാറുന്നതും കാണാൻ സാധിക്കും. നിങ്ങൾ കച്ചവടക്കാരനാണെങ്കിൽ കടയിൽ വരുന്ന കസ്റ്റമേഴ്സിനോട് പുഞ്ചിരിച്ചുകൊണ്ട് ഇടപഴകുക, നിങ്ങളുടെ കടയിൽ നിന്ന് മാത്രമേ പിന്നീട് അവർ സാധനം വാങ്ങുകയുള്ളൂ. നിങ്ങൾ പുഞ്ചിരിയോടെ വൈകിട്ട് വീട്ടിലെത്തി നോക്കുക, കുടുംബാംഗങ്ങൾ എല്ലാം പ്രസന്നമതനരായി നിങ്ങളെ എതിരേൽക്കും. നിങ്ങൾ വഴി നടക്കുമ്പോൾ എതിരെ വരുന്ന അപരിചിതനെ നോക്കി പുഞ്ചിരിക്കുക, അയാളുടെ മുഖത്തും പുഞ്ചിരി വിടരുന്നത് കാണാൻ സാധിക്കും. അതൊരു സ്നേഹ വായ്പാണ്. പുഞ്ചിരി ഉണർവ് പകരുന്ന ഊർജമാണ്. പുഞ്ചിരി സമൃദ്ധിയുടെ സമ്പന്നതയുടെ പ്രതീകമാണ്. പുഞ്ചിരി നിസ്വാർത്ഥവും തികച്ചും സൗജന്യവുമാണ്. മറ്റൊരാളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് ദാനധർമ്മം ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചത്. നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് സദാ പുഞ്ചിരി വിടരട്ടെ. നല്ല വാക്കും പുഞ്ചിരിയുമാണ് മറ്റുള്ളവർക്ക് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം. വാക്കുകൾ കൊണ്ടും പുഞ്ചിരി കൊണ്ടും മറ്റുള്ളവർക്ക് പ്രോത്സാഹനം കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മളൊരു നല്ല മനസ്സിന്റെ ഉടമയാവുകയാണ്. അതോടൊപ്പം മറ്റുള്ളവരുടെ മേൽ നമ്മുടെ സ്വാധീനം വർദ്ധിക്കുകയും ചെയ്യും. എല്ലായ്പ്പോഴും മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുക, അവരുടെ വീക്ഷണകോണുകളിലൂടെ കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക, അവരെ വിമർശിക്കാതിരിക്കുക എന്നതാണ് ഡെയ്ൽ കാർണഗി പറയുന്ന അടുത്ത തന്ത്രം. നമ്മിൽ ഓരോരുത്തർക്കും ഓരോ വീക്ഷണമുണ്ടാകാം. പക്ഷേ അത് മാത്രമാണ് ശരിയെന്ന് കരുതി അന്യരെ വിലയിരുത്താൻ ശ്രമിക്കുന്നത് തെറ്റായ നിഗമനങ്ങളിലേക്ക് ചെന്നെത്തുന്നതിന് കാരണമാകും. അന്യരെല്ലാം തെറ്റാണെന്ന് പറയുന്നതിന് മുൻപ് നമ്മുടെ പോരായ്മകൾ പരിഹരിക്കണം. അല്ലാത്ത പക്ഷം നാം സമൂഹത്തിൽ ഒറ്റപ്പെടാൻ ഇടവരാം. ബാഹ്യരൂപം, വേഷവിധാനത്തിലെ സൗന്ദര്യം, മധുരം ചൊരിയുന്ന വാക്കുകൾ എന്നിവ അടിസ്ഥാനമാക്കിയുള്ള വിലയിരുത്തൽ തെറ്റാൻ സാധ്യതയേറെയാണ്. നാം എന്തൊക്കെ ചെയ്താലും ചിലർ ആദ്യം നോക്കുക അതിലെ കുറ്റം കണ്ടുപിടിക്കുക എന്നതായിരിക്കും. നല്ല വാക്കുകൾ ഒന്നും അവർ പറയില്ല. കുറവുകൾ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ പരിഹാസത്തിന്റെ നിറം ചാലിച്ച് പകർന്നു നൽകും. അവർക്ക് മുന്നിൽ തളർന്നു പോയാൽ നാം വളരില്ല. അതുകൊണ്ട് തന്നെ ക്രിയാത്മകമായ വിമർശനങ്ങൾ മാത്രം സ്വീകരിച്ച് നമുക്ക് പ്രയാണം തുടരാം. നാവ് പിഴച്ചു എന്ന് നാം പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ എല്ലായ്പ്പോഴും നമുക്ക് പിഴയ്ക്കുന്നത് മനസ്സാണ്, നാവല്ല. ഉള്ളിലുള്ളത് പുറത്തു വരുന്നതിനുള്ള മാർഗം മാത്രമാണ് നാവ്. ചിന്തകളെയും മനോഭാവത്തെയും ആർക്കും ഒളിച്ചു വയ്ക്കാനാവില്ല. അടിച്ചമർത്തുന്നത് എന്തും അനുയോജ്യമായ സമയത്ത് പുറത്തു വരും. അത് വിചാരമാണെങ്കിലും വികാരമാണെങ്കിലും. മനസ്സിന് ശക്തിയില്ലാത്തവർ ഏതു നേരവും പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. കാണുന്നതിനോടും കേൾക്കുന്നതിനോടും എപ്പോഴും പ്രതികരിച്ചുകൊണ്ടേയിരുന്നാൽ നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതം ദുരിതപൂർണമാകുമെന്ന് നാം ഓർക്കണം. എത്ര നന്നാക്കിയാലും പിന്നെയും ആളുകളിൽ കുറവുണ്ടാകും. എത്ര ശരിയാക്കിയാലും പിന്നെയും സമൂഹത്തിൽ ശരികേടുകളും ഉണ്ടാകും. അതിനാൽ ക്ഷമാപൂർവം ചിലതിനോട് പ്രതികരിക്കാനും പലതിനെയും സ്വീകരിക്കുവാനും നാം പഠിക്കുക. എല്ലാം ശരിയാക്കാനും എല്ലാവരെയും മര്യാദ പഠിപ്പിക്കാനും പോകുമ്പോൾ മിനിമം നമ്മിലെ പോരായ്മകളും നാം മനസ്സിലാക്കിയിരിക്കണം. ഒന്ന് ചിരിച്ചാൽ മാറുന്ന ദേഷ്യങ്ങളുണ്ട്, ഒന്ന് ക്ഷമിച്ചാൽ തീരുന്ന തർക്കങ്ങളുണ്ട്, ഒന്ന് തൊട്ടാലലിയുന്ന പിണക്കങ്ങളുമുണ്ട്, ഒരു വാക്കിൽ വിതുമ്പുന്ന സങ്കടങ്ങളുണ്ട്, ഒന്ന് തലോടിയാൽ കിട്ടുന്ന ആശ്വാസമുണ്ട്, ഒന്ന് കേൾക്കാൻ തയ്യാറായാൽ തീരുന്ന പരിഭവങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും തിരിച്ചറിയാത്ത മനുഷ്യരുമുണ്ട്. അടിസ്ഥാനരഹിതമായ പക്ഷപാതങ്ങൾ പാടില്ല. അത് പലപ്പോഴും നമ്മുടെ വിധിയെഴുത്തിനെ വികലമാക്കിയെന്നും വരാം. ഏത് സാഹചര്യത്തെയും നന്നായി മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ഓരോ ഭാഗവും വിശകലനം ചെയ്യണം. യുക്തരഹിതമായവ തിരസ്കരിക്കുക തന്നെ വേണം. ഏതെങ്കിലും മുന്നറിവോ മുൻവിധിയോ അടിസ്ഥാനപ്പെടുത്തി കേട്ട വഴി തീരുമാനത്തിലെത്തുന്നതും കൃത്യമായി വിലയിരുത്തി നിഗമനങ്ങളിലെത്താതെ ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നതും നല്ലതല്ല. അപഗ്രഥനാത്മകമായ സമീപനമാണ് എല്ലാ കാര്യത്തിലും പാലിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ മറ്റുള്ളവർ നമ്മെ അംഗീകരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഒരാളെ സംശയത്തിന്റെ നിഴലിൽ നിർത്താനുള്ള എല്ലാ സാധ്യതകളോടും ആൾക്കൂട്ടത്തിനൊരു പ്രത്യേക അഭിനിവേശമുണ്ട്. അവർ ലോകം മുഴുവൻ മറ്റുള്ളവരെക്കുറിച്ചുള്ള പരാതിയുമായി നടക്കും. മറ്റുള്ളവരെക്കുറിച്ച് അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ യാതൊരു തെളിവോ വിചിന്തനമോ കൂടാതെ വിളിച്ചു പറഞ്ഞു നടക്കും. ഇത്തരക്കാർ സ്വന്തം കണ്ണിലെ കോലെടുക്കാതെ അന്യന്റെ കണ്ണിലെ കരട് തേടുന്നവരുമായിരിക്കും. അർത്ഥശൂന്യമായ പരാതികൾ കൊണ്ടല്ല, മറിച്ച് സംതൃപ്തിയുടെയും തന്റെയിടത്തിന്റെയും പുഞ്ചിരിയോടെ ആവണം ജീവിതം. അകലെ നിന്ന് നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾക്ക് ആരോടും ഉത്തരം പറയേണ്ടതില്ല. തങ്ങൾ മറ്റുള്ളവരെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അയാൾക്ക് എത്രമാത്രം ദൂഷ്യം ചെയ്യുമെന്ന ചിന്തയൊന്നും ഇത്തരക്കാരിൽ കാണില്ല.
പറഞ്ഞു രസിക്കുന്നതിൽ മാത്രം ജീവിതത്തിന്റെ ആസ്വാദനം കണ്ടെത്തുന്നവരോട് കൃത്യമായ അകലം പാലിച്ചാൽ തന്നെ നമുക്ക് ആവശ്യത്തിലധികം ഊർജവും ഉണർവും ലഭിക്കും.